മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ ഭീഷ്മപർവം ചരിത്രങ്ങൾ തിരുത്തിക്കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇന്ന് 24-ാം ദിവസം എത്തുമ്പോൾ ലോകമെമ്പാടും എവിടെയൊക്കെ റിലീസ് ചെയ്തോ അവിടെയൊക്കെ ഈ സിനിമ ഉണ്ട് എന്നുള്ളത് തന്നെ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കാനഡയിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, ഇതിന് മുമ്പ് ഒരു മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിരുന്നത് 200K US ആയിരുന്നു. കാനഡിയൻ ഡോളറല്ല, US ഡോളറിനകത്തിലാണ് വരുന്നത്. അപ്പം അങ്ങ് അത് കുറുപ്പാണ്. നമുക്കറിയാം, കുറുപ്പ് കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. അതിൻ്റെ തൊട്ട് പിന്നാലെ നിന്നിരുന്നത് ലൂസിഫർ ആയിരുന്നു. ഒരു കാലത്ത് ലൂസിഫർ ആയിരുന്നു ഇതൊക്കെ കൈയടക്കി വെച്ചിരുന്നതെങ്കിൽ അത് കുറുപ്പ് വന്നു, കുറുപ്പ് അത് തകർത്ത് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. സമീപകാലത്ത് മലയാള സിനിമയ്ക്ക് ഗംഭീരമായിട്ടുള്ള വരവേൽപ്പാണ് കാനഡ നൽകുന്നത് എന്നുള്ളതിൻ്റെ തെളിവായി മാറി ആ ഒരു മാറ്റം എന്ന് തന്നെ പറയാം. റെക്കോർഡുകൾ എന്നും വരും, അത് തിരുത്തപ്പെടുകയും അത് തകർക്കപ്പെടുകയും മുന്നോട്ട് മറ്റു സിനിമകൾ പോവുകയും ചെയ്യും. അത് തന്നെയാണ് വേണ്ടത്, അങ്ങനെ തന്നെ വേണം എന്നുള്ളതുമാണ്. ഇവിടെ ഇപ്പോൾ ലൂസിഫറിൻ്റെ റെക്കോർഡ് തകർത്തെറിഞ്ഞുകൊണ്ട് ഭീഷ്മ മുന്നോട്ട് പോയിരിക്കുന്നു. പക്ഷേ കുറുപ്പിൻ്റെ റെക്കോർഡിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുമില്ല എന്നുള്ളത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കുറുപ്പിൻ്റെ റെക്കോർഡും തകർക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പം നമുക്ക് കാനഡയിൽ നമുക്ക് ഇതിൻ്റെ ഒരു കളക്ഷൻ നോക്കാം. അതായത് US ഡോളർ 148K എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മറ്റേത് ഈ പറഞ്ഞ പോലെ കുറുപ്പിൻ്റേത് 200K എന്നുള്ളതുമാണ്. അപ്പോൾ ഏകദേശം 52K US ഡോളറിൻ്റെ ഡിഫറൻസ് ആണ് ഈ രണ്ട് സിനിമകളും കൂടെ ഉള്ളത്. കുറുപ്പ് അതിൻ്റെ ലൈഫ് ടൈമിലാണ്. ഇത് പറഞ്ഞ പോലെ നമ്മുടെ ഭീഷ്മപർവം ഏകദേശം 24 ദിവസമാണ്. ഇനി എത്ര ദിവസം കൂടി അവിടെ ഓടും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇതിൻ്റെ ബാക്കിയുള്ള കളക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയും വരുന്ന സിനിമകൾ ആ റെക്കോർഡുകൾ തകർക്കട്ടെ. കുറുപ്പിൻ്റെയും ഭീഷ്മപർവത്തിൻ്റെയും ഒക്കെ റെക്കോർഡ് തകർക്കട്ടെ എന്നുള്ളത്. എന്താണേലും ഇവിടെ ഭീഷ്മപർവം ലൂസിഫറിനെ അടിച്ച് തട്ടേക്കേറ്റിയിരിക്കുന്നു. ഇനി ആണി അടിക്കാനുള്ളത് കുറുപ്പിൻ്റെ നെഞ്ചത്തു കൂടിയാണ് എന്നുള്ളതാണ്. ഇത് വലിയ ഒരു സക്സസ്സായി മാറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് എന്നുള്ളത് തന്നെയാണ്. എന്നിട്ടും ഇവിടെ ആളുകൾക്ക് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാനുള്ളത് എന്തുകൊണ്ട് ഇതൊരു 100 കോടി സിനിമയിലേക്ക് ഇന്നും ഒഫീഷ്യലായിട്ട് അപ്ഡേഷൻ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേപ്പ് മീഡിയാസ്.